എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പാസ്വേഡുകൾ കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു തവണ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലോഗൌട്ട് ചെയ്യാറില്ല, പാസ്വേഡ് ഉപയോഗിക്കാതെ തന്നെ ലോഗിൻ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ലോഗൌട്ട് ചെയ്യാറുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ പാസ്വേഡ് മറന്നു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇനി ഫോൺ മാറുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പാസ്വേഡ് മറന്നു പോയതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ പാസ്വേഡ് മറന്നു പോകാതിരിക്കാം, അതുപോലെ തന്നെ ഇനി ഇൻകേസ് മറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഓർത്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിനായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. ഇനി ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽബട്ടൺ കൂടി അമർത്തിയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിന്റെ ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും അടിയിലായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിനകത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യുക. ഗൂഗിൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ചൂസ് ചെയ്യുക. നമുക്ക് നോർമലി ഒരു ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവാം. ഏത് ഗൂഗിൾ അക്കൗണ്ട് ആണ് നമ്മുടെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത്, നമുക്ക് ആവശ്യമുള്ള ഗൂഗിൾ അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇതിൽ നിന്ന് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് നോക്കുക. പ്രൊഫൈൽ പിക്ചറിന് തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്, അത് ചൂസ് ചെയ്യുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. ഓക്കെ, ഹോം, പേഴ്സണൽ ഇൻഫർമേഷൻ, അങ്ങനെ കുറേ ടാബുകളുണ്ട്, കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് താഴെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സെക്യൂരിറ്റി ചൂസ് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലുടെ പാസ്വേഡ് എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഏതൊക്കെ സിസ്റ്റത്തിൽ ലോഗിൻ ആണ് എപ്പോഴൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള സെക്യൂരിറ്റി സംബന്ധമായ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയുടെ എന്താണ് സെക്യൂരിറ്റി ഇവിടെ നോക്കി എൻഷുർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ ഇങ്ങനെ ചെല്ലുമ്പോൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാം. ഏറ്റവും താഴെയാണ് പാസ്വേഡ് മാനേജർ, അത് ചൂസ് ചെയ്യുക. പാസ്വേഡ് മാനേജർ ചൂസ് ചെയ്യുന്നു. നോക്കുക, പല ആപ്ലിക്കേഷൻസ് താഴെ കാണാം. പാസ്വേഡ് മാനേജറിനകത്ത് പല ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഉള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുക. ഫോൺ ലോക്ക് ചോദിക്കും, ഒന്നെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ്, ഈ ഫേസ് ലോക്ക് അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷന്റെ പാസ്വേഡ് വിസിബിൾ ആയിട്ട് കാണിക്കും. പാസ്വേഡും യൂസർ ഐ ഡിയും വിസിബിൾ ആയിട്ട് കാണിക്കും. നോക്കുക, ഇപ്പോൾ അവിടെ നിന്നൊരു ആപ്ലിക്കേഷൻ ഞാൻ ചൂസ് ചെയ്ത് നോക്കുക. എൻ്റെ യൂസർ ഐ ഡി ഉണ്ട്, തൊട്ട് താഴെ പാസ്വേഡ് ഉണ്ട്, അവിടെ ഒരു കണ്ണിൻ്റെ പടം, നമ്മുടെ എന്താ പ്രിവ്യൂ ഐക്കൺ ഉണ്ട്, അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് വിസിബിൾ ആയിരിക്കും. ഞാൻ ഇപ്പോൾ വിസിബിൾ ആക്കുന്നില്ല, നമുക്ക് അങ്ങനെ പാസ്വേഡ് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് എങ്ങനെയാണ് സേവ് ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇതിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. സൈഡിലുള്ള സെറ്റിംഗ്സ്, റൈറ്റ് ടോപ്പിലെ സെറ്റിംഗ്സ് എടുക്കുക. പാസ്വേഡ് ഓപ്ഷനകത്ത് അവിടെ സേവ് പാസ്വേഡ് ആദ്യത്തെ ഓപ്ഷൻ, അത് എനേബിൾ ചെയ്ത് എടുക്കുക. അത് എനേബിൾ ചെയ്തിട്ടുണ്ട്, ബൈ ഡിഫാൾട്ട് നമ്മുടെ ഫോണിൽ അത് എനേബിൾ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ അത് എനേബിൾ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരു ആപ്ലിക്കേഷനിലേക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, സേവ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും, ഒരു പോപ്പ് ബോക്സ് വരും, അത് സേവ് ദെൻ അവിടെ സേവ് കൊടുക്കുക. അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പാസ്വേഡ് ഈ പറയുന്ന പൊസിഷനിൽ വന്ന് സേവ് ആയി കിടന്നോളും. അപ്പോൾ ഇനി നമ്മൾ സാധാരണഗതിയിൽ അവിടെ എല്ലാവരും തന്നെ സേവ് ആണ് കൊടുക്കാറുള്ളത്. ഇനി അല്ല, നമ്മൾ അവിടെ സേവ് കൊടുക്കുന്നില്ല എങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പാസ്വേഡ് സേവ് ആകുന്നത്. സോ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ, സൈനപ്പ് ചെയ്യുമ്പോൾ സേവ് പാസ്വേഡ് എന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സേവ് പാസ്വേഡ് എന്താണ് സേവ് എന്ന് കൊടുക്കാൻ മറക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഇത് സേവ് ആയി കിടക്കും, നമുക്ക് ഈസി ആയിട്ട് മറന്നു പോയാൽ പാസ്വേഡ് വീണ്ടെടുക്കാനും സാധിക്കും. നമ്മൾ എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് പാസ്വേഡ് സേവ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പലരും ചിലപ്പോൾ നെവർ കൊടുക്കാം. ഇനി ശ്രദ്ധിക്കുക, നെവർ കൊടുക്കാതെ സേവ് ചെയ്യുക. നമ്മുടെ ഫോണിൽ തന്നെയാണ് സേവ് ആകുന്നത്, പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇമെയിൽ ഐ ഡിയോട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൽ തന്നെയാണ് ഈ പാസ്വേഡുകൾ സേവ് ആകുന്നത്. സോ ഇനി അങ്ങനെ സേവ് ചെയ്ത് വെക്കുക, അപ്പം മറന്നു പോകുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം മറക്കരുത്, ഫോണിൻ്റെ ലോക്ക് ആരും മറക്കരുത്. ഫോണിൻ്റെ ലോക്ക് മറന്നു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ആകെപ്പാടെ മാറും. പൊതുവെ ആരും ഫോണിൻ്റെ ലോക്ക് മറക്കാറില്ല, കാരണം എന്താണ്, നമ്മൾ ഡെയിലി ഫോൺ അൺലോക്ക് ചെയ്യാറുള്ളതാണ്. സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും